പ്രശംസയും കൊണ്ടാണല്ലോ പുറപ്പാട്. എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിൽ ശാന്തി, രാജ്യം ഭരിക്കുന്നത് നാമല്ല. അല്ല, അവിടുത്തെ പുത്രനാ. അതുകൊണ്ട് ഭരണകാര്യത്തിൽ ഇടപെടുന്നത് ശരിയുമല്ല. പക്ഷേ ഉപദേശിക്കുന്നതിൽ തെറ്റൂല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഉപദേശിക്കേണ്ട ആവശ്യമുള്ളൂ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് നോം പറയുന്നില്ല. അറിയാതെ ചെയ്തു എന്നാണ്. ആ തോമയെപ്പറ്റി ആയിരിക്കും ശാന്തി സൂചിപ്പിക്കുന്നത്. അതെ, അവൻ എന്തോ ചെപ്പിടിവിദ്യയെല്ലാം കാണിച്ചു നമ്മുടെ ഹിന്ദുക്കളെ അപ്പാടെ അവന്റെ തൊൽപ്പിടിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കും. ഇത്ര ഭയപ്പെടാൻ? നമ്മുടെ കുട്ടൻ തമ്പുരാൻ വരെ അവന്റെ തൊൽപ്പിടിയിലാണ്. കുട്ടൻ അത്ര ബുദ്ധിഹീനനാണ്. ആ തോമയെ പിന്തുടരുകയാ ഇപ്പോ. അവൻ നല്ലവനാണെങ്കിലും തരക്കേടില്ല, ദുർഗുണങ്ങളുടെ വീളനീളമാണ്. നമ്മുടെ അടിച്ചുതെളിക്കാരി നങ്ങേരിയില്ലേ, അവളെ വരെ അത് പറയുന്നതേ കുറച്ചില്ല. എന്നിട്ട് ശാന്തി ഇതുവരെ കുമാരനെ അറിയിച്ചില്ല. കാര്യസ്ഥൻ കൂടി വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അവിടുന്ന് കൂടി മനസ്സ് വെച്ചാലേ അവന്റെ അട്ടഹാസം മടക്കാനും. ന്യായമായ ഏതൊരു കാര്യങ്ങൾക്കും നമ്മെ കൊണ്ടാവുന്ന ചെയ്യാതിരിക്കും. അത് മതി, അത് മതി. പിന്നെ ദേശാന്തി എന്നെ ഇങ്ങോട്ട് അയച്ച വിവരം തൽക്കാലം മഹാരാജാവ് തീരുമാനിച്ചുകൊണ്ട് അറിയാതിരിക്കുന്നതാ നല്ലത്. അടിയൻ വിടവള്ളട്ടെ.